എല്ലാ കൂട്ടുകാർക്കും വംശ കുടുംബത്തിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും നിങ്ങളാരും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൾ ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ചെയ്തിരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളൻ ത്രെഡും മെറ്റൽ റിങ്ങും വച്ചിട്ടാണ് ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തൂവൽ എടുത്തിട്ടുണ്ട്, പല കളർ മുത്തുകൾ എടുത്തിട്ടുണ്ട്, പക്കീസ കൂടാതെ ജ്വല്ലറി പാർട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ വച്ചിട്ടാണ് അമ്മ ഈ ഒരു വാൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഒരു വാൾ ഡെക്കറേഷൻ ചെയ്യാൻ എനിക്കൊരു ചിലവ് വന്നത് ഒരു 80 രൂപയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഒരു 3-4 വാൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള മെറ്റീരിയൽ മേടിച്ചാണ് വീട്ടിൽ കൊണ്ടുവന്നത്. പക്ഷേ മേടിച്ചത് ഞാനല്ല, എൻ്റെ ബ്രദറാണ്. അപ്പോൾ പുള്ളി ഇതെല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് കുറേ നേരം ആലോചിച്ചതിന് ശേഷം അമ്മയുടെ മനസ്സിലൊരു ഐഡിയ തോന്നിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അമ്മ 4 വർക്ക് ഒരുമിച്ച് ഒരു വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളൊരു 3-4 വാൾ ഡെക്കറേഷൻ ചെയ്തിട്ട് അതിനൊരു ഭംഗിയില്ല, ഒരെണ്ണം നല്ല കാര്യമായിട്ട് നല്ല ഒരു ഭംഗിയുള്ളതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമായിരിക്കും, ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കും അതൊരു സന്തോഷമായിരിക്കും. 3-4 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരെണ്ണം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ. വേറൊന്നുമല്ല, ഈ ഗിഫ്റ്റ് എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു വാൾ ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു ഒരെണ്ണം റെഡിയാക്കി കൊടുക്കണം, പക്ഷേ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് പെട്ടെന്ന് വന്നത്. അതെനിക്കൊരു വലിയ സഹായമായി, വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മരോട് അല്ലെ കുഞ്ഞമ്മരുടെ അടുത്ത് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഒരു വാൾ ഡെക്കറേഷൻ ചെയ്ത് ഒരെണ്ണം തരണം. കാരണം നമ്മളെ സുഹൃത്ത് ചോദിച്ച് പുള്ളി ആദ്യത്തെ വാൾ ഡെക്കറേഷൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞ് ഇത്രയും വലുത് വേണ്ട, ചെറുത് ചേട്ടാ എനിക്ക് ഒരെണ്ണം റെഡിയാക്കി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനെന്താ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാൾ ഡെക്കറേഷൻ ആ സുഹൃത്തിന് കൊടുക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ യാദർശികമായിട്ടാണ് അമ്മ ആ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അപ്പോൾ വീഡിയോയിൽ ചെറിയ ഷെയ്ക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ചേട്ടൻ്റെ മോള് ചേട്ടൻ ഒന്ന് തൊടുന്നതും തള്ളുന്നതും എല്ലാം ആയിട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ കുറേ നേരം കയ്യിലെടുത്ത് വെച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാം. കൂടാതെ പുള്ളി ഇപ്പോൾ ഒരു ട്രൈപോഡും കൂടെ മേടിച്ചിട്ടുണ്ട് അവിടെ വീട്ടിൽ. ഇനി ട്രൈപോഡിൽ വെച്ചിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യണത്. പിന്നെ അമ്മ കുറേ നേരം ടേബിളിൻ്റെ മേളിൽ കൈയെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൈയൊക്കെ വേദനിച്ചതുകൊണ്ട് ആവാം അമ്മ കുറച്ച് മടിയിലെല്ലാം എടുത്ത് വെച്ച് കെട്ടുന്നതുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ നമുക്കത് പരിഹരിക്കാം. പിന്നെ ഒത്തിരി പുതിയ വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് എടുത്ത് കളയുന്ന പല സാധനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ കിടിലെ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഉടനെ വരുന്നതാണ്. അപ്പം നമ്മൾ ഇത് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ വെള്ളിയാഴ്ചയാണ് പോസ്റ്റ് ചെയ്തത്. അടുത്ത ചൊവ്വാഴ്ച അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ വരുന്ന വീഡിയോയെക്കുറിച്ച് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സുകളും എന്നോട് ചോദിക്കും, ചേട്ടാ വീഡിയോ വന്നിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന്. അത് നിങ്ങൾ എല്ലാവരോടത്തും കൂടി ഒന്നും കൂടി പറയാണ്, കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. കാരണം പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി, പുതിയ ഒത്തിരി വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്തത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച അടുത്ത ചൊവ്വാഴ്ച അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വീഡിയോ വരുന്നതാണ്. എല്ലാ കൂട്ടുകാരും വരുന്ന മാക്സിമം കാണുക, എന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരോടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായങ്ങളും വേണം. അപ്പോൾ നിങ്ങളെല്ലാം പേരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് വരും, കൂടുതൽ ഫ്രണ്ട്സുകൾ അതിനകത്ത് വന്ന് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാൻ എല്ലാവരെയും കൊണ്ട് നടത്തുന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ നമ്മളെ നാട്ടിലുണ്ട്, അറിയപ്പെടാതെ കിടക്കുന്നവരുണ്ട്.
അപ്പം എല്ലാവർക്കും ഒരു കൈ സഹായങ്ങൾ പോലെയാണ് നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം. കൂടാതെ എനിക്ക് വീട് വയ്ക്കണം, കാരണം ഞാൻ കുറേ വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്കൊരു വീടും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരു മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം നടത്തിയെടുക്കാൻ വേണ്ടിയായിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ. എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കൂടെ നിൽക്കുന്നവരെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ചാനലിൽ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പറയണം. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. ഒത്തിരി വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരുന്ന് വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.